ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഷാനാസ്വേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് നേരം കൗണ്ടറിൽ ക്യൂ പാലിച്ച് നിൽക്കണം കേട്ടോ. ബാക്കിൽ വരുന്നവരിങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ബാക്കിലോട്ട് നിൽക്കണം. എന്നിട്ട് അവരുടെ ആ ഒരു ബസ്സിൽ സീറ്റ് കറക്റ്റ് ആയതിന് ശേഷം ഇവർ പിന്നെ ബാക്കിയുള്ള ആളിനെ നെക്സ്റ്റ് ബസ്സിലാണ് കയറ്റുക കേട്ടോ. അപ്പോൾ നമ്മളെ നിർത്തിയിട്ടൊന്നും ഈ ബസ്സിൽ കൊണ്ടുപോകാറില്ല. ഫുള്ള് സീറ്റിലിരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും ഇവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, വീഡിയോ നല്ല ഇളകിയിട്ട് അധികം വ്യക്തമൊന്നുമല്ല. കാരണം റോഡ് ഇത്തിരി മോശമായ കാരണം തന്നെ നമുക്ക് വീഡിയോ അത്ര ക്ലാരിറ്റിയിലൊന്നും എടുക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ പോകുന്ന യാത്രയിലുടനീളം അപ്പുറം ഇപ്പുറം ആയിട്ട് ഒരുപാട് തേയിലത്തോട്ടങ്ങളും അതേപോലെ ചെറുതായിട്ടൊക്കെ മഞ്ഞു മൂടിയിട്ടുള്ള കുറേ മലനിരകളും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ എടുക്കുന്നതിന് പകരം ഈ കാഴ്ചയൊക്കെ നേരിട്ട് നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കാണാൻ നോക്കുക കേട്ടോ. വീഡിയോയിലൂടെ നമ്മളിതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ മിസ്സാകണം. നമ്മൾ വീഡിയോയിലോട്ടായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കണ്ട് ആസ്വദിച്ച് തന്നെ പോവുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര വളരെയധികം ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഫോണ് പുറത്തേക്കൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മിനി ബസ്സിലുള്ള യാത്ര. അപ്പോൾ ആ യാത്രയിലൂടെ പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ആളെ അവിടുന്ന് ഇറക്കി ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ബസ്സും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡാക്കാൻ പോലുള്ള ഒരു സ്ഥലം പോലുമില്ല. അത്ര ഇടുങ്ങിയ റോഡാണ് കേട്ടോ ഇത്. ഇപ്പോൾ വേറൊരു ബസ് ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് തിരിച്ച് ആളെ കൊണ്ടുവരുന്ന ബസ്സാണ്. അപ്പോൾ അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് ബസ് ബാക്കിലോട്ട് ഇറക്കിയിട്ട് വേണം ആ ബസ്സിന് സൈഡ് കൊടുക്കാനായിട്ട് കേട്ടോ. അത്രയും ചെറിയൊരു റോഡാണ്. അത് ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനൊന്നും ഈ ബസ്സിലിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ മൂന്നാറൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ട് തീർച്ചയായും വരണം. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. അതേപോലെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഈ ബസ്സിലൂടെ ഉള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മൂന്നാറിലോട്ടുള്ള വഴിയും അതേപോലെ റോഡും കാര്യങ്ങളൊക്കെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെടുത്ത റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക.
അപ്പോൾ ഏകദേശം നമ്മൾ എത്തേണ്ട രണ്ടാമത്തെ കവാടം കേട്ടോ. ആദ്യം നമ്മൾ ടിക്കറ്റ് കൗണ്ടറാണ്, പിന്നെ വരുന്ന രണ്ടാമത്തെ കവാടമാണ് കേട്ടോ ഈ ബസ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇനി നടന്ന് വേണം കാഴ്ചകൾ കാണാനായിട്ടിട്ട്. അപ്പോൾ ഏകദേശം ഒരു 12 കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ ബസ് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതാ ബസ് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ തന്നെ ഇത് അതുപോലെ നമുക്ക് വരയാടുകളെയൊക്കെ കാണാൻ സാധിക്കും. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മളിതുപോലെ നടന്ന് കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നടക്കുമ്പോൾ അതേപോലെ തന്നെ 12 എന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് ചെറിയൊരു മഞ്ഞുമൂടലുള്ളത് കാരണം തന്നെ നമുക്ക് നടക്കുമ്പോഴുള്ള ഒരു ക്ഷീണം അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിയെ കാഴ്ചകളൊക്കെ ഉണ്ട്, വ്യൂ പോയിൻ്റ് അതേപോലെ രണ്ട് സൈഡിലും നല്ല അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരയാടുകളെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദൂരം നടക്കാനുള്ളത് കാരണം തന്നെ അത്യാവശ്യം വല്ല സ്നാക്സോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്, അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും. അവിടെ ഒരു കടകൾ ഇത്തിരി കുറവാണ് കേട്ടോ ഈ സൈഡിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നടക്കുക, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഷാനക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവളൊരു വീഡിയോസൊക്കെ എടുത്തു, അവളെ വെള്ളത്തിലിങ്ങനെ കളിക്കുകയുണ്ടായിരുന്നു. ശരിക്കും പൈപ്പ് തുറന്നിട്ട് വെള്ളം വരുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. താഴെ ഒരു ഉരലിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇതിലോട്ടാണ് ആ വെള്ളം ഇങ്ങനെ വീഴുന്നത്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവളിങ്ങനെ കളിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സൈഡിൽ തന്നെ ഒരുപാട് ബോർഡൊക്കെ കാണാം കേട്ടോ. ഇവിടെയുള്ള ഫ്ലവേഴ്സ് അതേപോലെ ഓരോ ട്രീ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ള ബോർഡ് ഇടയ്ക്കിടെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക കണ്ടോ. ഇവിടെയും നല്ല വ്യൂ കണ്ടോ, മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഏകദേശം 12 മഞ്ഞ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു മൂടലിൽ നമുക്ക് ആ ഒരു മലകളൊന്നും അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്തുനിന്ന് വരെ നമുക്കിതുപോലെ വരയാടുകളെ കാണാൻ സാധിക്കും കേട്ടോ. ഏകദേശം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ വരയാടുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ തൊടാനോ അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും നമുക്ക് പാടില്ല കേട്ടോ. അതവിടെ ശിക്ഷാർഹമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇടയിലിടയിലായിട്ട് ഫോറസ്റ്റ് ജീവനക്കാരിങ്ങനെ വടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. കാരണം അവർക്ക് തൊടാനോ ഭക്ഷണം കൊടുക്കാനോ പാടില്ല എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലൂടെ ഇങ്ങനെ പോയിട്ട് അവരെന്നെ കിട്ടുന്ന വിധം ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇടയ്ക്ക് ട്രാക്ടറും അതേപോലെ തന്നെ ജീപ്പ് ഓട്ടോറിക്ഷ അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ റോഡ് നമ്മൾ നടക്കുന്ന റോഡിലൂടെ തന്നെ. അപ്പോൾ അത് ഇവിടുത്തെ തേയിലത്തോട്ടത്തിലെ ജീവനക്കാർക്കുള്ള പോക്ക് വരവിനും അതേപോലെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനൊക്കെ ഉള്ള പ്രത്യേകം പെർമിഷൻ വാങ്ങിയിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ. നമ്മുടെ വാഹനങ്ങളൊന്നും ഇതിലൂടെ കടത്താൻ സാധിക്കില്ല. അപ്പോൾ അവർ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് ജീവനക്കാർ അവിടെ വീടും കുടിലും അതുപോലെയൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള പോക്ക് വരവിനുള്ള സൗകര്യത്തിനുള്ള വണ്ടികളാണ് കേട്ടോ. അത് പ്രത്യേകം പെർമിഷനും എടുത്തിട്ടുണ്ടാകും. അപ്പോൾ കണ്ടോ ഇതുപോലെ കുറേയധികം ബോട്ട്സ് ഇവിടെ ഇങ്ങനെ പോണ വഴിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടുത്തെ എല്ലാ ഡീറ്റെയിലും എഴുതിയിട്ടുള്ള ബോർഡൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക.
അപ്പോൾ ഇതിൻ്റെ കണ്ടോ സൈഡിലായിട്ട് ചെറിയൊരു അമ്പലം പോലെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ചെറിയൊരു അമ്പലം, അതിൻ്റെ സൈഡിലൊരു ഭണ്ഡാരമൊക്കെ കാണാനുണ്ട്. അവിടെ കുറച്ച് പേരങ്ങോട്ട് ഇറങ്ങിയത് കണ്ടപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റ് ജീവനക്കാർ ചീത്ത പറയുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം അത് അവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കാനും എന്തോ അറിയില്ല, ചെറിയൊരു അമ്പലം പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടക്കുന്ന സമയം ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഫോറസ്റ്റ് ജീവനക്കാർ നിൽക്കുന്നുണ്ടാവും കേട്ടോ. കാരണം വരയാടുകളെ തൊടുന്നതും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട് അവരിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും ഇടയിലിടയിൽ കേട്ടോ. ഇടയിൽ ഇതാ ഇങ്ങനെ ഒരു പ്ലേസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ആ ഒരു സീറ്റിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ദാ ഈ ഒരു ബോർഡിൻ്റെ ആ ഒരു സൈഡ് വരെയാണ് നമുക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ എൻഡ്. പിന്നെ അങ്ങോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ള രാജമല പെട്ടിമുടി ദുരന്തം, ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണെന്നാണ് അവിടുത്തെ ഫോറസ്റ്റ് ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ നമ്മളതിനെ അനുവദിക്കില്ല, തിരിച്ച് നമ്മൾ വരണം. അപ്പോൾ ഇത്തിരി നമ്മളിങ്ങനെ കയറി നടന്നു വന്നത് കാരണം ഇവിടെ ഇത്തിരി ഒരു കൂടാരം പോലെയൊക്കെ ഒരു ഭാഗമുണ്ട്. അവിടെ ഇരുന്ന് ഇത്തിരി ഫോട്ടോസും അതേപോലെ റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചും അതുപോലെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. കണ്ട് ഇതുപോലെ ചെറിയൊരു തണലുള്ള ഭാഗങ്ങളൊക്കെ അവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നടന്നു വന്നത് കാരണം ഒത്തിരി ക്ഷീണിക്കൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്കിതുപോലെ വരയാടുകളെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടേക്കൊന്ന് വരിക, അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ നമ്മളിതുപോലെ പറഞ്ഞുള്ള ഈ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല കേട്ടോ. സ്റ്റോറി ഓഫ് ദി പാർക്ക് എന്നുള്ളത് ഞങ്ങൾ പോകുമ്പോഴേ കണ്ടതാണ് കേട്ടോ. ആ ബസ് ഇറങ്ങിയിട്ടുള്ള കവാളത്തിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരം വഴുകണ്ട തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വെച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഇവിടെ അതുപോലെ ഒരു കണ്ടോ, കുറേയധികം ബോർഡിലായിട്ട് അവരുടെ സ്റ്റോറികളൊക്കെ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മളിവിടെ കയറിയിട്ടുള്ള വീഡിയോസും അതേപോലെ ഇതൊക്കെ വായിക്കാനൊക്കെ നിന്നത് കേട്ടോ. പോണ സമയം ഇനി അധികം വൈകാതെ തിരിച്ചു വരുമ്പോൾ കയറുമ്പോൾ നമുക്കൊന്നും കൂടെ വിശാലമായിട്ടൊക്കെ വായിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളിത് കയറിയത്. അപ്പോൾ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ആ കവാടത്തിലേക്ക് കടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഒത്തിരി സമയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് പോയാലും മതി കേട്ടോ.
അപ്പോഴതായി ഏകദേശം നമ്മളതൊക്കെ വായിച്ചു എല്ലാം കണ്ടിട്ട് തിരിച്ച് നമ്മളിനി വണ്ടി അവിടുത്തെ മിനി ബസ്സിൽ തന്നെ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കയറിയ ഭാഗത്ത് തന്നെ നമ്മളെ തിരിച്ചെത്തിക്കാൻ ബസ് ഇവിടെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് അതേ സമയമൊക്കെ തന്നെ ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്നവർ ബാക്കിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ബസ്സിലേക്ക് സീറ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ അടുത്ത ബസ്സിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബസ്സൊക്കെ വന്നു, ഞങ്ങൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. ഇപ്പോൾ ബസ്സിൽ കയറി തിരിച്ച് പോകുന്ന സമയം അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ആ കാണിച്ചു തന്ന ഏകദേശം വ്യൂ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. വരുമ്പോൾ തന്നെ കാഴ്ചകളൊക്കെ കാണാൻ വിട്ടുപോയിട്ടോ വീഡിയോയിൽ ശ്രദ്ധിച്ച കാരണം. അപ്പോൾ പോകുന്ന സമയം ഇത്തിരി ആ മലനിരകളും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയി. കുറച്ച് വീഡിയോസ് മാത്രമേ തിരിച്ചു പോകുന്ന സമയം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഏകദേശം കയറിയ സ്ഥലത്ത് തന്നെ എത്തി. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകണം കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി പോന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇരവിക്കുളം നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ അവിടങ്ങളിലെ വിശേഷങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.